നമസ്കാരം. നമ്മുടെ വീട്ടുമുറ്റത്തെല്ലാം ഭംഗിയോടെ നിൽക്കുന്ന വില്ലന്മാരെ നാം തിരിച്ചറിയാതെ പോവുകയാണ്. നട്ട് വെള്ളമൊഴിച്ച വളർത്തുന്ന പൂക്കളും ചെടികളും ഒരാളെ കൊല്ലാൻ പോലും ശേഷിയുണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അടുത്ത കാലത്തായിട്ടാണ് ഇത്തരം റിപ്പോർട്ടുകൾ നമ്മളെ ഞെട്ടിപ്പിച്ചിരിക്കുന്നത്. സൂര്യ സുരേന്ദ്രൻ എന്ന പെൺകുട്ടിയുടെ ജീവൻ എടുത്തത് അരളിപ്പൂവാണെന്ന റിപ്പോർട്ട് കേട്ട് ചിലരെങ്കിലും ഞെട്ടിയിട്ടുണ്ടാകും. അരളിപ്പൂവിൽ നിന്നുള്ള വിഷം ഹൃദയത്തെ ബാധിച്ചതാണ് മരണത്തിനിടയാക്കിയതെന്ന വിവരം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നാണ് ലഭിക്കുന്നത്. അരളിച്ചുവട്ടിൽ നിന്ന് ഫോണിൽ സംസാരിക്കുന്നതിനിടെ ഇലയും പൂവും അറിയാതെ വായിൽ വെച്ചെന്നും പെട്ടെന്ന് തുപ്പിയെങ്കിലും അല്പം വിഴുങ്ങിപ്പോയെന്നും ചികിത്സയിലിരിക്കെ അച്ഛൻ സുരേന്ദ്രനോടും ഡോക്ടർമാരോടും സൂര്യ പറഞ്ഞിരുന്നു. വഴിയോരങ്ങളിലും വീട്ടുവളപ്പിലും ക്ഷേത്ര പരിസരങ്ങളിലുമെല്ലാം സുലഭമായി കാണുന്ന അരളിപ്പൂവ് ഒരു ജീവനെടുക്കാൻ മാത്രം വില്ലനാണോ? ആണെന്നതാണ് യാഥാർത്ഥ്യം. അരളിയുടെ ഒരു ഇല പോലും മരണത്തിന് കാരണമായേക്കാം. അരളിയുടെ ഇലയിലും പൂവിലും കായയിലും വേരിലുമെല്ലാം വിഷാംശമുണ്ട്. പൂക്കളേക്കാൾ മറ്റു ഭാഗങ്ങളിലാണ് വിഷാംശം ഏറുക എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. വീട്ടിലും റോഡിലും ക്ഷേത്ര പരിസരങ്ങളിലും അങ്ങനെ എല്ലായിടത്തും അരളിപ്പൂവ് യഥേഷ്ടം വളരുന്നുണ്ട്. ഈ ഒരു അലങ്കാര സസ്യമായ അരളി അല്പം സൂക്ഷ്മമായി കൈകാര്യം ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. തുളസിക്കും തെച്ചിക്കും ഒപ്പം ക്ഷേത്രങ്ങളിലെ നിവേദ്യത്തിലും അരളിപ്പൂ ഉണ്ടാകാറുണ്ട്. നിവേദ്യം കഴിക്കുമ്പോൾ ഈ പൂക്കളും ഉള്ളിലേക്ക് എത്താനും ഇടയുണ്ട്. എന്നാൽ അരളി ഭക്ഷ്യയോഗ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഇന്ന് ക്ഷേത്രങ്ങളിലെ നിവേദ്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും അരളിയെ ഒഴിവാക്കിയിട്ടുമുണ്ട്. പ്രത്യേക പരിപാലനം ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ റോഡുകളിൽ, പ്രത്യേകിച്ച് ഹൈവേകളിലെ മീഡിയനുകളിൽ പോലും ഇത് നട്ടു വളർത്താറുള്ളത്. നല്ല കട്ടി കൂടിയ ഇലകളും ജലാംശം നഷ്ടപ്പെടാതെ ഇരിക്കാനുള്ള കഴിവുമാണ് ഇവയുടെ പ്രത്യേകത. സസ്യലോകത്ത് തന്നെ അടിമുടി വിഷാംശം അടങ്ങിയ സസ്യം ഏതെന്ന് ചോദിച്ചാൽ അരളി എന്നായിരിക്കും ഉത്തരം. സസ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും, അതായത് വേരുകൾ, ഇലകൾ, തണ്ട്, വെള്ള നിറമുള്ള പാല, പൂക്കൾ തുടങ്ങിയവയിലെല്ലാം വിവിധ ഇനം വിഷാംശമാണ് അടങ്ങിയിട്ടുള്ളത്. ഒലയാൻഡ്രിൻ, ഒലയാൻഡ്രോസൈഡ്, നെറിൻ തുടങ്ങിയ ഹൃദയത്തെ ബാധിക്കുന്ന ഗ്ലൈക്കോസൈഡുകൾ ആണ് ഈ സസ്യത്തെ വിഷകാരിയാക്കുന്നത്. ഒന്നോ രണ്ടോ ഇലകളോ ഏതാനും പൂക്കളോ അറിഞ്ഞോ അറിയാതെയോ ഉള്ളിലേക്ക് ചെന്നാൽ മരണം വരെ സംഭവിക്കാവുന്ന തരത്തിൽ വിഷബാധ ഉണ്ടായേക്കാം. ചില പഠനങ്ങൾ അനുസരിച്ച് കേവലം 4 ഗ്രാം ഇല അകത്ത് ചെന്നാൽ തന്നെ വിഷബാധ ഉണ്ടാകാം. തലകറക്കം, ഛർദി എന്നിവ ഇതിൻ്റെ വിഷബാധയുടെ ആദ്യ ലക്ഷണങ്ങളാണ്. എന്നാൽ തുടർന്ന് ഹൃദയത്തിൻ്റെ പ്രവർത്തനം താളം തെറ്റുകയും വിഷബാധയുടെ മറ്റ് ലക്ഷണങ്ങളായ ഉയർന്ന ഹൃദയമിടിപ്പ്, തലവേദന, ബോധക്ഷയം, തളർച്ച എന്നിവയെല്ലാം കാണിക്കുകയും ചെയ്യുന്നുണ്ട്. വിഷാംശം ഉള്ളിൽ ചെന്നു എന്ന സംശയം ഉണ്ടായാൽ എത്രയും വേഗത്തിൽ വൈദ്യസഹായം തേടേണ്ടത് അനിവാര്യമാണ്. ഇലകളിലെയും പൂക്കളിലെയും വിഷാംശം അതിൻ്റെ വളർച്ചാഘട്ടം അനുസരിച്ച് മാറാവുന്നതാണ്. അരളിയുടെ കമ്പിൽ കോർത്തു വെച്ച മാംസഭാഗങ്ങൾ ബാർബിക്യൂ ചെയ്തതിനു ശേഷം ഭക്ഷിച്ച ആളുകളിലും അരളിച്ചെടി കൂട്ടിയിട്ട് കത്തിച്ച് പുക ശ്വസിച്ച ആളുകളിലും വരെ വിഷബാധയേറ്റതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അരളി ഇലകൾ കമ്പോസ്റ്റാക്കി ആ കമ്പോസ്റ്റ് ഇട്ട് വളർത്തിയ മറ്റ് സസ്യങ്ങളിൽ പോലും അരളിയിലെ വിഷാംശങ്ങൾ കടന്നുകൂടിയതായി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. എല്ലാ കാലങ്ങളിലും ഏത് കാലാവസ്ഥയിലും പൂക്കൾ ഉണ്ടാകാറുണ്ട് എന്നതുകൊണ്ട് തന്നെ പൂവ് വിൽക്കുന്ന കടകളിൽ ഇത് നിറഞ്ഞിരിപ്പുണ്ടാകും. അരളിയിൽ മാത്രമാണോ ഇത്തരത്തിൽ വിഷാംശമുള്ളത്? ഏതൊക്കെ സസ്യങ്ങളെ ഇത്തരത്തിൽ ഭയക്കേണ്ടതുണ്ട്? ഇത് ഉയരുന്ന ചോദ്യമാണ് ഈ ഒരു ഘട്ടത്തിൽ. ഇവിടെ അരളി മാത്രമല്ല, നമ്മൾ നിത്യവും കാണുന്ന എന്നാൽ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒട്ടനവധി സസ്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇതിലെ പ്രധാനികളാണ് ഒതളങ്ങയും വിഷപ്പാലയും. അരളിക്ക് സമാനമായി ഹൃദയത്തെ ബാധിക്കുന്ന ഗ്ലൈക്കോസൈഡുകൾ, രാസപദാർത്ഥങ്ങൾ വിഷകാരിയാക്കുന്ന മറ്റ് സസ്യങ്ങളാണ് ഇവ. ഇവ രണ്ടും അരളിയുടെ കുടുംബമായ അപ്പോസയനേസിയ അംഗങ്ങളാണ്. ഒതളങ്ങയുടെ കായയിലാണ് ഏറ്റവും അധികം വിഷം അടങ്ങിയിരിക്കുന്നത്. വിഷപ്പാലയിൽ അരളിയെപ്പോലെ തന്നെ എല്ലാ ഭാഗങ്ങളിലും വിഷാംശം അടങ്ങിയിട്ടുണ്ട്. നാട്ടിൻപുറങ്ങളിലും ഉപയോഗശൂന്യമായ വെളിമ്പ്രദേശങ്ങളിലും കാണപ്പെടുന്ന മറ്റൊരു വിഷസസ്യമാണ് എരുക്ക്. അരളി കുടുംബത്തിൽപ്പെട്ട മറ്റൊരു കുറ്റിച്ചെടിയാണ് ഇത്. ഉഷാറിൻ, കാലോടോക്സിൻ, കലാക്ടിൻ, കാലോട്രോഫിൻ തുടങ്ങിയ ഹൃദയത്തെ ബാധിക്കുന്ന ഗ്ലൈക്കോസൈഡുകളാണ് ഇതിനെയും വിഷകരമാക്കുന്നത്. ഏറ്റവും അധികം വിഷാംശം അടങ്ങിയിരിക്കുന്നത് ഇതിൻ്റെ പാലിലാണ്. വിഷബാധയുണ്ടായാൽ 6 മുതൽ 12 മണിക്കൂറിനകം തന്നെ മരണം സംഭവിക്കാം. എന്തെങ്കിലും കാരണവശാൽ ഇതിൻ്റെ പാല് കണ്ണുകളിലാവുകയാണെങ്കിൽ കാഴ്ചയും നഷ്ടപ്പെടാം. ഇതുപോലെ തന്നെ ഉമ്മത്തിൻ്റെ പൂവും പേടിക്കേണ്ട ഒന്നാണ്. വീട്ടുവളപ്പിലും നാട്ടിൻ പ്രദേശങ്ങളിലും സാധാരണയായി കണ്ടുവരുന്ന സസ്യമാണ്
ഡറ്റൂറ സ്ട്രമോണിയം എന്നറിയപ്പെടുന്ന ഉമം, അട്രോപൈൻ, ഹയോസയാമൈൻ, സ്കോപോലാമൈൻ തുടങ്ങിയ ആൽക്കലൈഡുകൾ ആണ് ഇതിനെ വിഷകാരിയാക്കുന്നത്. ഇലകളിലും തണ്ടിലും എല്ലാം വിഷം ഉണ്ടെങ്കിലും ഏറ്റവും അധികം വിഷം കാണുന്നത് വിത്തുകളിലാണ്. അറിഞ്ഞോ അറിയാതെയോ ഇത് അകത്തേക്ക് എത്തിപ്പെട്ടാൽ മരണം സുനിശ്ചിതം. അതുപോലെ തന്നെ പറമ്പുകളിലും കാടുപിടിച്ച് കിടക്കുന്ന മറ്റ് മേഖലകളിലും വളരുന്ന, സാധാരണ വളരുന്ന മറ്റൊരു സസ്യമാണ് ആവണക്ക്. ഇതിൻ്റെ കായയിലടങ്ങിയിരിക്കുന്ന റൈസിൻ എന്ന വിഷവസ്തു നേരിയ അളവിൽ തന്നെ മരണകാരി ആകാവുന്നതാണ്. പല സിനിമകളിലും നോവലുകളിലും മറ്റും ഈ വിഷവസ്തു ഉപയോഗിച്ച് കൊലപാതകങ്ങൾ നടത്തുന്നത് ചിത്രീകരിച്ചിട്ടുണ്ട്. അലങ്കാരത്തിലൊക്കെ കണ്ടുവരുന്ന മറ്റൊരു സസ്യമാണ് മേന്തോന്നി. ഗ്ലോറിയോസ സുപേർബ എന്നാണ് ഇതിന് ശാസ്ത്രീയ നാമം. കാണാൻ ഭംഗിയുള്ള ചുവന്ന പൂക്കൾ ഇതിനെ അലങ്കാര സസ്യങ്ങൾ വളർത്തുന്നവരുടെ പ്രിയപ്പെട്ട സസ്യമാക്കി മാറ്റുകയാണ്. മാരക വിഷമായ കോൾചൈസീൻ എന്ന ആൽക്കലൈഡ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. നേരിയ അളവിൽ പോലും ഇത് മാരകമാണ്. നമ്മൾ നിത്യവും കാണുന്ന ആബ്രസ് പ്രെക്കാറ്റോറിയസ് എന്ന കുന്നിക്കുരു പോലും സൂക്ഷിച്ചാണ് കൈകാര്യം ചെയ്യാറുള്ളത്. പറമ്പിലൊക്കെ സാധാരണ കണ്ടുവരാറുള്ള ഇത് കുട്ടികളുടെ ഇഷ്ടവസ്തു കൂടിയാണ്. പയർ ഉൾപ്പെടുന്ന പപ്പലോണിയസിയെ കുടുംബത്തിലാണ് ഇത്. എന്നാൽ കുന്നിക്കുരുവിൻ്റെ പരിപ്പിൽ മാരകമായ അബ്രിൻ എന്ന വിഷം അടങ്ങിയിട്ടുണ്ട്. ഒന്നോ രണ്ടോ കുരു തന്നെ മാരകമായ വിഷബാധയ്ക്ക് കാരണമാകാറുണ്ട്. പരിപ്പിന് പുറത്ത് നമ്മൾ കാണുന്ന ചുവപ്പും കറുപ്പും നിറത്തിലുള്ള പുറം തോട് സാധാരണഗതിയിൽ ദഹിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ കുരു നേരിട്ട് അകത്ത് ചെന്നാലും ഈ തോട് പൊട്ടിയിട്ടില്ല എങ്കിൽ വിഷബാധ ഏൽക്കാതെ രക്ഷപ്പെടാം. ഇത് ദഹിക്കാതെയാണ് പുറത്തോട്ട് പോകുന്നത്. എന്നാൽ വളരെ നേരിയ പൊട്ടലോ കേടുപാടുകളോ ഈ പുറന്തോടിന് ഉണ്ടായാൽ വിഷം പുറത്തു വരും. നമ്മൾ നിത്യവും കാണുന്നതും തഴുകുന്നതുമായ സസ്യങ്ങൾക്ക് നമ്മെ ഇല്ലാതാക്കാൻ വരെ ശേഷിയുണ്ടെന്ന് എപ്പോഴും ഓർക്കുന്നത് നല്ലതാണ്.